ഊത്ത ഊത്ത ഇരു ഇരു ഇരുഷി ആന്താമച്ചി സന്യാസിയാ എങ്കി പിന്നെ സന്യാസി എന്ന് പറഞ്ഞാ പോരെ ഇറു അല്ല വർഷമായിട്ടിരിക്കുന്നേ അപ്പം അതിന് ഋഷി എന്നങ്ങ് പറയുക അയ്യോ ഇത് കാവല്ലേ അതെ അതെ ഋഷഭമാണ് അതിന്റെ പേര് വിളിക്കുന്നേ അമ്മച്ചി പോ അമ്മച്ചി ഇവിടുന്ന് ഇത് കാളയാ എടാ ഇത് കാളയാ പക്ഷെ ഇവിടെ ഋഷഭം എന്ന് പറഞ്ഞാ മതി അങ്ങനെ പറഞ്ഞാൽ കാളക്ക് പോലും മനസ്സിലാവൂല കാള കാള എന്ന് പറഞ്ഞാ പോലെ എടാ കുട്ടാ ഇവിടെ ഇറ് കൂട്ടി ഒത്തിരി വാക്കുകളില്ല ഇറ് എന്ന ആശ്രമം പഠിക്കാൻ വേണ്ടിട്ടാ ഇത് നമ്മള് പറയുന്നത് എന്ന് പറഞ്ഞാലും എനിക്ക് ഈ ഋഷിയും ഋഷഭവും ഒന്നും പിടിക്കുന്നില്ല നിനക്ക് പിടിക്കാൻ വേണ്ടിയല്ല പഠിക്കാൻ വേണ്ടിയായിരുന്നു പറയുന്നത് ഏലം മനസ്സിലായോ മനസ്സിലായി നമ്മുടെ ഐഡിയ അല്ലേ അത് ശരിയാണോ പിന്നെ ഇത് ഐഡിയ അല്ലേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീൻ മീനല്ല കഷം എന്താണ് മീനിന് പൊതുവെ പറയേണ്ട പേരാ കഷം എങ്കിൽ പിന്നെ മീൻ എന്ന് പറഞ്ഞാ പോരെ ചാ കൂട്ടി അധികം ബാക്കുകളില്ല അതുകൊണ്ടാണ് അപ്പൊ നമ്മുടെ ഇറുവിനെ പോലെ അല്ലേ അത് തന്നെ ദാരിദ്ര്യം പിടിച്ച അക്ഷരങ്ങള് ഒത്തിരി വാക്കുകളില്ലെങ്കിൽ ഈ ഇറുവും ചായയും ഒക്കെ അങ്ങ് ഒഴിവാക്കിക്കൂടെ പാവപ്പെട്ട മീനെയും കാളയൊക്കെ പേര് മാറ്റി ഉപദ്രവിക്കുന്നു പക്ഷെ ആവശ്യമില്ലാത്ത പറയാതെ പഠിക്കാം വന്ന് ചഷം പോയി മേടിക്കും ഉച്ചക്ക് നമുക്ക് ചഷം ഫ്രൈ ഉണ്ടാക്കണേ ഞായറാഴ്ച റിസർവവും മേടിക്കണം അമ്മ വരുമ്പോ പഠിച്ചാ മതി ഞാൻ പോയാ മീനൊന്നും നോക്കട്ടെ മീനല്ല ചഷം ചഷം.